ചടങ്ങിൽ സി എച്ച് കുഞ്ഞമ്പു എം എൽ എ അധ്യക്ഷത വഹിച്ചു. കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലർ ബിജോയ് നന്ദൻ ആമുഖ പ്രഭാഷണം നടത്തി. മുന്നാട് പീപ്പിൾസ് കോളേജിൽ വിവിധ വേദികളിൽ നടക്കുന്ന കലോത്സവം നാളെ സമാപിക്കും. എൻ ഡി എ സംസ്ഥാന ചെയർമാൻ കെ സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്രയ്ക്ക് കോട്ടയം തിരുനക്കരയിൽ വൻ സ്വീകരണം. തിരുനക്കര പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന സമ്മേളനം എൻ ഡി എ കൺവീനർ തുഷാർ വെള്ളാപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. കോട്ടയം പഴയ ബസ് സ്റ്റാൻഡ് മൈതാനിയിൽ പൊതുസമ്മേളനത്തോടുകൂടി ആരംഭിച്ച പദയാത്ര സംക്രാന്തിയിൽ സമാപിച്ചു. എൻ ഡി എ ഘടകകക്ഷി നേതാക്കളും പ്രവർത്തകരും ഉൾപ്പെടെ 10,000-ക്കണക്കിന് ആളുകൾ പദയാത്രയിൽ പങ്കെടുക്കുന്നു. വിവിധ കേന്ദ്ര സർക്കാർ പദ്ധതികളുടെ നിശ്ചല ദൃശ്യങ്ങളും പദയാത്രയിൽ അണിനിരന്നു. അങ്ങനെ ഒരു നയപൈസയുടെ സർക്കാർ ഖജനാവ് നഷ്ടമില്ലാതെ, ഒരു കാലിച്ചായ പോലും ആർക്കും വാങ്ങിക്കൊടുക്കാതെ ഈ നാട്ടിലെ എൻ ഡി എ പ്രവർത്തകരെ സ്വയം അവരുടെ പോക്കറ്റിൽ നിന്ന് കാശെടുത്ത് വാഹനങ്ങളിൽ കയറി ഈ പദയാത്രയ്ക്ക് ഇവിടെ എത്തിയത് വേറെ ഒരു മുന്നണിക്കും കേരളത്തിൽ സ്വപ്നം കാണാൻ കഴിയാത്ത ഒരു കാര്യമാണ് പ്രിയപ്പെട്ടവരെ എൻ ഡി എ നടത്തിയിരിക്കുന്നത്. അത് നരേന്ദ്രമോദി എന്ന് പറയുന്ന നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി മുന്നിൽ നിന്ന് നയിക്കുമ്പോഴുള്ള ആത്മവിശ്വാസമാണ്, പ്രചോദനമാണ് അങ്ങനെ ഒരു മുന്നേറ്റം നമുക്ക് നടത്താൻ കഴിഞ്ഞത്. ആ മോദി കേരളത്തെ മാടി വിളിക്കുന്നു. ഓരോ തവണ കേരളത്തിൽ വരുമ്പോഴും കേരളത്തിലെ ജനങ്ങളുടെ ഹൃദയം കവരുന്നു. എന്നിട്ട് പറയുന്നു, ഇനി കേരളത്തിന് വികസനത്തിന്റെ, പുരോഗതിയുടെ, അഭിവൃദ്ധിയുടെ നല്ല നാളുകൾ, തൊഴിലിന്റെ നാളെ, വികസനത്തിന്റെ നാളെ, വ്യവസായ സാമ്രാജ്യങ്ങൾ ഉണ്ടാവുന്ന നാളെ, കാർഷിക സമൃദ്ധിയുടെ നാളെ, എല്ലാവർക്കും സന്തോഷമുള്ള നാളെ, മാവേലി മന്നൻ പറഞ്ഞതുപോലെ കള്ളവും ചതിയും ഇല്ലാതെ മുന്നോട്ടു പോകുന്ന, എല്ലാവർക്കും ഒരുപോലെ ജീവിക്കാൻ കഴിയുന്ന സമത്വ സുന്ദരമായ ഒരു കേരളം വീണ്ടെടുക്കാനുള്ള പരിശ്രമമാണ് കേരള പദയാത്ര.